അയാളുടെ സ്വന്തം ജീവിതത്തിൽ പോലും പറയുമ്പോഴും അത് വഴുതി മാറും. അയാളുടെ വാർഡ് കിട്ടിയിട്ട് അത് നമ്മളോട് ഇന്റർവ്യൂവിൽ പറയാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലുള്ളൊരു ഗ്ലോബൽ ആയിട്ടൊരു വിഷയം എത്തിയ പി എമ്മു ഒരു ചാപ്റ്ററായിട്ട് അതിൽ വരിക, കേരളത്തിൻ്റെ പശ്ചാത്തലം കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു മേജർ വർക്ക് ഒരു കേരളത്തിലെ എല്ലാ ജില്ലകളും കറങ്ങി ഒരു കൊല്ലമൊക്കെ എടുത്ത് കൈവെട്ട മാറ്റിയ ജോസഫായാലും പി എസ് അച്യുതാനന്ദനായാലും എം എൽ എ ആയാലും സാധാരണക്കാരായാലും മന്ദാക്കാരായാലും ഇതൊരു ഹരം പിടിച്ച യാത്രയാണ്. ഇങ്ങനെ ഈ 14 ജില്ലകൾ കവർ ചെയ്ത് കിട്ടാവുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് സാധാരണ ഷൺമുഖമാഷം പറഞ്ഞ പോലെ ഇന്ന് ഡോക്യുമെൻ്ററിയൊക്കെ ലോക നിലവാരത്തിൽ 180 മണിക്കൂറും 300 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് 1.5 മണിക്കൂർ അതിന് എടുക്കുന്നത്. അങ്ങനെയാണ് ലോക നിലവാരത്തിൽ ഡോക്യുമെൻ്ററി 300 മണിക്കൂർ ഷൂട്ട് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നാണ് ബ്രഷ് ചെയ്തെടുത്തെടുത്ത് ക്രീമായിട്ട് 1.5 മണിക്കൂർ. നിങ്ങൾ ഒരു കൊണ്ട് നടക്കുന്ന സിനിമ നല്ലത് തന്നെ, സാധിച്ചാൽ സാധിക്കും. അങ്ങനെ ഫൈനാൻസ്